മേയർ ആര്യ രാജേന്ദ്രനെതിരെ തിരുവനന്തപുരത്ത് സമരം ചെയ്ത് കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന പ്രതിപക്ഷത്തിന് ഒരു പിടിവള്ളി ഇതാ സർക്കാർ തന്നെ ഒരുക്കി കൊടുത്തിരിക്കുകയാണ് എം പി രാജേഷിൻ്റെ നേതൃത്വത്തിൽ കോർപ്പറേഷനിലെ പ്രതിപക്ഷ കക്ഷികളുടെ യോഗം വിളിച്ചിരിക്കുന്നു ബി ജെ പി ആ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരിക്കുന്നു എങ്ങനെയെങ്കിലും ഈ സമരം നിർത്തിയാൽ മതിയേ എന്ന് ആലോചിച്ച് നടക്കുന്നവർക്ക് സർക്കാർ ഇട്ടുകൊടുത്ത ഈ പിടിവള്ളിയിൽ പിടിച്ച് മുകളിലേക്ക് കയറി മാനം കാക്കാം ഇപ്പോൾ ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് ബി ജെ പി കാരും കോൺഗ്രസ്സുകാരും പറയും ഒത്തുതീർപ്പ് ചർച്ച തന്നെ എന്ന് കരുതിക്കോളൂ എന്തായാലും മേയർ ആര്യ രാജേന്ദ്രനും ഡി ആർ അണിലും രാജിവയ്ക്കാതെ ഏറ്റവും ഒടുവിൽ തങ്ങളെ ആക്ഷേപിച്ച ഡെപ്യൂട്ടി മേയർ രാജിവെക്കാതെ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല ആരെങ്കിലും ഒരാളെങ്കിലും രാജിവെക്കാതെ സമരം നിർത്തില്ല എന്ന് ഏറ്റവും അവസാനം പറഞ്ഞ് നടക്കുന്നവർ ഇതൊന്നും നടക്കില്ല എന്ന് ഉറപ്പായി ഈ സമരം ഇങ്ങനെ തുടർന്നാൽ തങ്ങൾക്ക് കഷ്ടപ്പാടാകും എന്നുള്ളത് മാത്രം മെച്ചം എന്ന് ബോധ്യപ്പെട്ടു അപ്പോഴിതാ സർക്കാർ ഒരു പിടിവെള്ളി ഇട്ട് കൊടുക്കുന്നു ആ പിടിവെള്ളിയിൽ പിടിച്ച് തൂങ്ങി അങ്ങ് രക്ഷപ്പെടുക എന്തായാലും എം വി രാജേഷ് ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് വിളിച്ചിരിക്കുന്ന യോഗത്തിൽ കോർപ്പറേഷനിലെ താൽക്കാലിക നിയമനങ്ങളൊക്കെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടത്തും എന്നുള്ള ഉറപ്പാണ് നൽകാൻ പോകുന്നത് ആ ഉറപ്പ് നേരത്തെ തന്നെ നൽകി കഴിഞ്ഞു എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയാണ് നിയമനങ്ങൾ നടക്കേണ്ടതെങ്കിൽ പോലും കാലങ്ങളായി അത് ഈ സർക്കാരിൻ്റെ കാലത്തു മുൻ സർക്കാരിൻ്റെ കാലത്തും അങ്ങനെ അത് ഭരിക്കുന്നവരാരാണോ നഗരസഭകളായാലും പഞ്ചായത്തുകളായാലും ഭരിക്കുന്നവരാരാണോ അവരുടെ സ്വാധീനത്താൽ ചില ആളുകൾക്കൊക്കെ ജോലി ലഭിക്കാറുണ്ട് ആ പതിവിന് പൂർണമായും മാറ്റമുണ്ടാക്കാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിരിക്കുന്നു ആ ഉറപ്പ് തന്നെ ഇനി നടക്കുന്ന യോഗത്തിലും നൽകും ആ ഉറപ്പ് നിങ്ങളുടെ വിജയമായി ആശ്വസിച്ച് തൽക്കാലം ഈ സമരത്തിൽ നിന്ന് പിന്മാറിയാൽ നഗരവാസികൾ നിങ്ങളോട് പൊറുക്കും ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഈ സമരമൊക്കെ ഇങ്ങനെ തീവ്രമായി നടത്താനാണ് ഭാവം ഇപ്പോൾ തീവ്രമൊന്നുമില്ല ഇപ്പോൾ പാത്രമെടുത്ത് പിച്ചച്ചട്ടി തെണ്ടൽ എന്ന് പറയും മണിയടിക്കലെന്ന് പറയും അങ്ങനെ കുറേ സമര കോപ്രായങ്ങൾ അവിടെയൊക്കെ നിൽക്കുന്നവർക്ക് കണ്ടു ചിരിക്കാനുള്ള കുറേ പരിപാടികൾ ആളുമില്ല കുറേ ദിവസം ആളെക്കൂട്ടി നഗരം മുഴുവൻ സ്തംഭിപ്പിക്കാൻ നടത്തിയ ശ്രമം ആളുകളുടെ വികാരം എതിരാവുന്നു എന്ന് കണ്ട് ഇവർക്കൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നു പിടിവിട്ട് തുടങ്ങി ജനം വെറുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിന് സമരം ചെയ്ത് ജനത്തെ വെറുപ്പിച്ചാൽ അവിടെ എത്തുന്ന ആളുകളെ വെറുപ്പിച്ചാൽ സാധാരണക്കാരൻ്റെ കാര്യങ്ങൾ ദിവസവും നടന്നു കിട്ടേണ്ടുന്ന ഒരു സ്ഥലമാണ് അങ്ങനെ എന്തായാലും ആകെ നാറി നിൽക്കുന്ന പ്രതിപക്ഷത്തിന് തദ്ദേശമന്ത്രി എം പി രാജേഷ് ഒരുക്കി കൊടുക്കുകയാണ് ഒരു സുവർണ അവസരം ഈ സുവർണ അവസരത്തിൽ പിടിച്ചു തൂങ്ങി രാജേഷ് പറയുന്നത് എന്തായാലും അത് നിങ്ങൾ പറഞ്ഞ സമരത്തിൻ്റെ ആവശ്യങ്ങളുടെ അംഗീകാരമാണ് എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് മെല്ലെ ആ സമരം അവസാനിപ്പിച്ച് പോകുന്നതാണ് നല്ലത് പൂച്ച പൂച്ചവെറ്റ് കിടക്കുന്ന സമര പന്തലുകളൊക്കെ പൊളിച്ച് ഇപ്പോൾ മാനം കാത്താൽ മാനം കാത്തത് തന്നെ അല്ലെങ്കിൽ പിന്നെ ഇത് എവിടെ നിർത്തണം എന്ന് അറിയാതെ അവസാനം എങ്ങനെയെങ്കിലും ഗതിപിടിക്കാത്ത ആത്മാക്കളായി മാറേണ്ടുന്ന അവസ്ഥയായിത്തീരും പ്രതിപക്ഷത്തിന് അതുകൊണ്ട് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തണം